മരക്കാരും കാവലും തമ്മിൽ നടക്കുന്ന ഫൈറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ തരംഗമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ബലാബലം നോക്കിയാണ് ഇരു ടീമുകളും. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയ്ക്ക് വകവെച്ചിരിക്കുന്നു. മരക്കാർ അറബികളുടെ സിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ഒരാഴ്ചയ്ക്ക് മുന്നേ എത്തുന്ന ചിത്രമാണ് കസബ എന്ന ചിത്രത്തിന് ശേഷം നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന കാവൽ. സുരേഷ് ഗോപി തിരിച്ചുവരവന്റെ പാതയിലേക്ക് വരുമ്പോൾ ഉള്ള മാസ് കഥാപാത്രമാണ് കാവലിൽ ഉള്ളത്. തമ്പാൻ എന്ന കഥാപാത്രമായാണ് സുരേഷ് ഗോപി എത്തുന്നത്. എന്നാൽ മരക്കാർ December 2 റിലീസ് പ്രഖ്യാപനം നടത്തി എങ്കിൽ കൂടിയും കാവൽ അടക്കം നിരവധി ചിത്രങ്ങൾ നേരത്തെ തന്നെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നു. അവരോടൊന്നും കൂടിയാലോചന നടത്താതെയാണ് December 2 മരക്കാർ എത്തുന്നത്. എന്നാൽ അവരൊക്കെ വന്നാലും പോയാലും 175 സ്ക്രീനിൽ എന്തായാലും താൻ നിർമ്മിക്കുന്ന കാവൽ എത്തുമെന്നും ജോബി ജോർജ് പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോസ്റ്റർ പ്രദർശനം നടത്തിയ സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ജോബി ജോർജ് ഷെയർ ചെയ്തിരിക്കുന്നത്. നിതിൻ രഞ്ജി പണിക്കർ ഒരുക്കിയ കസബ എന്ന ചിത്രവും നിർമ്മിച്ചത് ജോബി ജോർജ് ആയിരുന്നു. കാവലിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം രഞ്ജി പണിക്കർ 21st Century എന്ന ചിത്രത്തിൽ കൂടി നായികാ നിരയിലേക്ക് എത്തിയ റേച്ചൽ ഡേവിഡ്, സിദ്ധിക്, മുത്തുമണി, സുരേഷ് കൃഷ്ണ എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. November 25 ചിത്രം ലോകവ്യാപകമായി റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ജോബി ജോർജ് ഷെയർ ചെയ്ത പോസ്റ്റിൽ മമ്പൻ പോർവിളികൾ തന്നെയാണ് നടക്കുന്നത്. മമ്മൂട്ടി ആരാധകരാണ് കടുത്ത പിന്തുണയുമായി എത്തിയിട്ടുള്ളതും പ്രത്യേക രീതിയിലുള്ള ഒരു സപ്പോർട്ടിംഗ് ആണ് കമന്റിൽ വ്യക്തമാകുന്നതും. അത് ഒരു ഭാഗം ആരാധകർക്ക് നന്നായി മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമ്പാനെയും ആന്റണിയെയും പേടിക്കുന്നുണ്ട്. നടക്കട്ടെ, കാവൽ 25 തന്നെ എത്തും. എന്നാൽ പഠിക്കാൻ പറ്റിയ ഒരു മുതലാണോ സുരേഷ് ഗോപി എന്നും കാവൽ December 1 വാഷൌട്ട് ആകും എന്നുമാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഐ ലവ് യു വിസ തട്ടിപ്പുകാര എന്നായിരുന്നു മറ്റൊരു കമന്റ്. എന്നാൽ ഇതിൽ ജോബി ജോർജ് മറുപടി നൽകിയിട്ടുണ്ട്. ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പും വേണ്ടേ, എനിക്കും ജീവിതത്തിൽ വിശുദ്ധനൊന്നും ആവേണ്ട എന്നായിരുന്നു ജോബി ജോർജ് നൽകിയ മറുപടി. എന്തായാലും സോഷ്യൽ മീഡിയ ലോകത്ത് മരക്കാരും കാവലും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. എന്നാൽ അതിനപ്പുറം ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ചിത്രങ്ങൾ മേജർ റിലീസുകളായി എത്തിയപ്പോൾ രണ്ടും വലിയ ഹിറ്റുകളായി മാറിയ ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്. ഇത്തവണ കാവലും മരക്കാരും എത്തുമ്പോൾ രണ്ടും വിജയമാകട്ടെ എന്നും യഥാർത്ഥ ആരാധകർ പറയുന്നുണ്ട്.